ഹലോ, വെൽക്കം ടു ലൈഫ്സ്റ്റൈൽ മലയാളം. ഇന്ന് ഞാൻ പരിചയപ്പെടുന്നത് സാക്ക് അരോമ ബ്ലൂ എന്ന പെർഫ്യൂമാണ്. ഇത് ബ്ലൂഡി ഷനലിൻ്റെ ഇൻസ്പയർഡ്. സോ ആദ്യമേ ഞാൻ അങ്ങോട്ട് പറയുകയാണ്, എൻ്റെ ബോക്സ് ഇങ്ങനെയാണ് വരുന്നത്. ഇവിടെ സാക്ക് അരോമ എന്ന് എഴുതിയിട്ടുണ്ട്, ഇവിടെ ബ്ലൂ എന്നുണ്ട്. ഓക്കെ, പിന്നെ അതിൻ്റെ മറ്റുള്ള സംഗതികളൊക്കെയാണ് ഉള്ളത്, ഇവിടെ പേരുണ്ട്. അപ്പോൾ പ്രൊഡക്റ്റ് എങ്ങനെയുണ്ട് നോക്കാം. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ് പെർഫ്യൂമിൻ്റെ ബോട്ടിൽ, ഒരു ബ്ലാക്ക് ക്യാപ്പ്, ബ്ലാക്ക് സ്റ്റിക്കർ, നമ്മൾ ഇവിടെ കണ്ട ഈ ഒരു പേര് കണ്ട പോലെ തന്നെ ഉള്ള സ്റ്റിക്കർ, പിന്നെ നല്ല അത്യാവശ്യം ഹെവി ആയിട്ടുള്ള ബോട്ടിലാണ്. ക്യാപ്പ് നല്ലതാണ്, ഒരു മെറ്റൽ കോട്ടിംഗ് ഉള്ള ക്യാപ്പാണ്. ആറ്റമൈസർ അങ്ങനെ നോക്കാം, നല്ല ആറ്റമൈസറാണ്. ഫ്രാഗ്രൻസ് നല്ല ഫ്രാഗ്രൻസാണ്, ബ്ലൂഡി ഷനലിൻ്റെ വളരെ സ്മൂത്ത് ആയിട്ടുള്ള ഒരു ഫ്രാഗ്രൻസ് നമുക്കിതിൽ നിന്ന് കിട്ടുന്നുണ്ട്. ഞാനത് കയ്യിലൊന്ന് അപ്ലൈ ചെയ്തോട്ടെ. അപ്പോൾ നമ്മൾ സാധാരണ ബ്ലൂഡി ഷനൽ ക്ലോണുകൾ പറയുന്ന പോലെ തന്നെ യു സി ബി എയിം ഹൈയിലൊക്കെ കിട്ടുന്ന ആ ഒരു ഒരു പെർഫെക്റ്റ്നെസ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. അതായത് ബ്ലൂഡി ഷനലിലുള്ള ഒരു ഫ്രഷ്നെസ്സും അതിൻ്റെ ആ ഒരു സ്പൈസി ഹിൻസൊക്കെ ഇവിടെ ഉണ്ട്. ഡ്രൈ ഡൗണിലുള്ള ഒരു ഇത്തിരി വൂഡിയായിട്ട് വരുന്ന ആ സംഭവങ്ങളും ഇതിൽ നമുക്ക് കിട്ടുന്നുണ്ട്. നട്മഗിൻ്റെ ഒക്കെ ആ ഒരു ടച്ച് ഉണ്ടല്ലോ, കുറച്ചൊരു സ്റ്റീപ്പായിട്ടുള്ള ആ ഒരു നട്മഗിൻ്റെ ഒരു ഫീല്, അത് ഇതിൽ കുറച്ച് മിസ്സിംഗ് ആണ്. അതാണ് എനിക്കിതൊരു ഡിഫറൻസ് ആയിട്ട് തോന്നിയത്. ബാക്കിയൊക്കെ സിമിലർ തന്നെയാണ്. നമുക്കിതൊരു ഒരു 80% സിമിലാരിറ്റി പറയാൻ പറ്റും ഒറിജിനലായിട്ട്. നമ്മുടെ 119 പാലി എന്ന പെർഫ്യൂം ഉണ്ടായിരുന്നു, അത് ഇതിനേക്കാൾ കുറച്ചും കൂടി ഫ്രാഗ്രൻസ് ഒരു സ്റ്റെപ്പും കൂടി മേലോട്ട് നിൽക്കുന്നതാണ്. പക്ഷെ അത് തീരെ പെർഫോമൻസ് ഉണ്ടായിരുന്നില്ല, ഒരു 1 hour മാക്സിമം അതിൻ്റെ ഒരു സ്മെല്ല് കിട്ടുന്നുണ്ടായിരുന്നുള്ളൂ. അത് ഈ ബ്ലൂഡി ഷനലിലെ മിക്ക ക്ലോണുകൾക്കും ഉള്ളൊരു പ്രശ്നമാണ്, തീരെ പെർഫോമൻസ് ഇല്ല എന്നുള്ളത്. ഫ്രാഗ്രൻസ് വളരെ ബ്യൂട്ടിഫുൾ ആണ്, ഒന്നും പറയാനില്ല, എല്ലാവർക്കും ഇഷ്ടമാവുന്ന ഒരു ഫ്രാഗ്രൻസ് തന്നെയാണ്. ഓഫീസ് പെർഫ്യൂമാണ്, അപ്ലൈ ചെയ്ത് പുറത്തേക്ക് പോയാലും ഒരു സ്മെല്ലും കിട്ടില്ല. നിങ്ങൾ ഓഫീസിനുള്ളിൽ ആണെങ്കിൽ മാത്രം എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു ഫ്രാഗ്രൻസ്. സോ ഈ പെർട്ടിക്കുലർ പെർഫ്യൂം ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്കിതൊരു 3.5 to 4 hours വരെ നിൽക്കുന്നതായിട്ടാണ് തോന്നിയത്. 4 hours ഒരു തിരക്കിലാത്ത രീതിയിൽ നമ്മളൊരു ഇൻഡോർ ആയിട്ടൊക്കെ നിൽക്കുമ്പോൾ 4 hours നിൽക്കുന്നുണ്ട്. ഡ്രസ്സിൽ അപ്ലൈ ചെയ്തപ്പോൾ പിന്നീട് ഒരു സ്കിൻ സെൻറ്റ് പോലെ ലൈറ്റായിട്ട് ഇതിൻ്റെ ഒരു ഫ്രാഗ്രൻസ് ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ വേറൊരു കാര്യം ചെയ്ത് നോക്കിയത്, ഒരേ സ്ഥലത്ത് തന്നെ ഒരു 2-3 സ്പ്രേ കൂടുതൽ അപ്ലൈ ചെയ്ത് നോക്കിയപ്പോൾ അപ്പോൾ നമുക്കൊരു 5 hours ഒക്കെ മേലെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഓവർ സ്പ്രേ ചെയ്താൽ കുറച്ച് കൂടുതൽ നിൽക്കും, അല്ലെങ്കിൽ ഒരു 4 hours വരെ പോകുന്ന ഒരു പെർഫ്യൂം. 2 hours വരെ എന്ന് പറയാം, നമുക്ക് ഇതിൻ്റെ ഒരു പ്രൊജക്ഷനും പറയാൻ പറ്റും. പക്ഷെ വളരെ പ്ലീസിംഗ് ആയിട്ടുള്ള ഫ്രാഗ്രൻസ് ആണ്, ഒരു എന്താ പറയുക, ബ്ലൂഡി ഷനലിലെ നല്ലൊരു ക്ലോണായിട്ട് നമുക്കിതിനെ കൺസിഡർ ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ജ്യൂസ് ഇങ്ങനെയാണ് വരുന്നത്. ഇതൊരു എന്ത് കളറാണെന്ന് ഇപ്പോൾ എനിക്ക് പറയാൻ പറഞ്ഞു, ഇവിടെ ഒരു ഗ്രീൻ ആണോ ബ്ലൂ ആണോ അതിൻ്റെ ഒരു ഇടയിൽ നിൽക്കുന്ന ഒരു കളർ. അങ്ങനെയാണ് ഈ പ്രൊഡക്റ്റ് ഉള്ളത്. ഇത് അത്യാവശ്യം തിരക്കിടില്ലാത്ത ഒരു ക്വാളിറ്റിയുള്ള ഒരു ഇൻസ്പയർഡ് വേർഷൻ. വാങ്ങിക്കാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം. ഇത് 50 ml ആണ്, 50 ml 750 rupees ആണ് പ്രൈസ് വരുന്നത്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾ നല്ലൊരു ക്ലോണ്, അതായത് ഒരു എന്താ പറയുക, ഇപ്പോൾ കുറേ ആൾക്കാർ വീഡിയോൻ്റെയൊക്കെ താഴെ വന്നിട്ട് കമൻറ്റ് ചെയ്യുന്നുണ്ട്, ഞങ്ങൾ മറ്റേ ടാഗ് ഹിം വാങ്ങിച്ചു വീഡിയോ കണ്ടിട്ട്, പക്ഷെ അത് നിൽക്കുന്നില്ല എന്നും പറഞ്ഞിട്ട്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഞാൻ വീഡിയോ ചെയ്തത് 2019 4 years ആയി. അതേപോലെ ഞാൻ വാങ്ങിയത് 2019 ബാച്ച് ആണ്, അതിൻ്റെ ശേഷം 2020 ഒരുപാട് പെർഫ്യൂംസ് റീഫോർമുലേറ്റഡ് ആയി. അപ്പോൾ ഡെഫിനറ്റ്ലി അതിൻ്റെ ശേഷം വരുന്ന പ്രൊഡക്റ്റുകൾക്ക് ഫ്രാഗ്രൻസ് കിട്ടൂല. ഇത് പഴയ വീഡിയോസ് കണ്ടിട്ട് ഇപ്പോൾ വന്ന് വാങ്ങിയിട്ട് എൻ്റെ അടുത്ത് വന്നിട്ട് പറയും നിങ്ങളെ വീഡിയോ കണ്ട് വാങ്ങിച്ചിട്ട് നിൽക്കുന്നില്ല എന്ന് പറയാം. അതേപോലെ തന്നെ സ്കിൻ റോ നേരത്തെ നല്ലതായിരുന്നു, പക്ഷേ പിന്നീട് അവർ റീഫോർമുലേറ്റ് ചെയ്തു. അതേപോലെ സാപ്പിൾ സോളിഡ് ഞാൻ അന്ന് ആ വീഡിയോയിൽ 750 or 800 എന്തോ പ്രൈസ് കൊടുത്ത് പ്രൈസ് മെൻഷൻ ചെയ്തിട്ടുള്ളൂ. പക്ഷേ ഇപ്പോൾ പ്രൈസ് വളരെയധികം കൂടി. എന്നിട്ട് ചിലർ പറയും നിങ്ങൾ വീഡിയോയിൽ പറഞ്ഞല്ലോ 750 rupees ഉള്ളൂ എന്നുള്ളത്. അപ്പം ഞാൻ പറയും നിങ്ങൾ വീഡിയോ കണ്ട സമയത്ത് അത് എന്ന് നമ്മൾ പബ്ലിഷ് ചെയ്യുന്ന വീഡിയോ ആണെന്നുള്ളത് അതിന് താഴെ ഉണ്ടാവില്ലേ, അതൊന്നും നോക്കണ്ടേ. ഇത് പുതിയ വീഡിയോ ആണെന്ന് കരുതിയിട്ടാണ് പലരും അതങ്ങനെ വിശ്വസിച്ചിട്ട് ഇത് വാങ്ങിക്കുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നത്. എപ്പോഴും അപ്ഡേറ്റഡ് ആവുക വീഡിയോ കാണുമ്പോൾ എന്നുള്ളതാണെന്ന് കൂടി ഒന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞത് എന്താ വെച്ചാൽ, ഇപ്പോൾ നമുക്ക് അങ്ങനെ അധികം ബ്ലൂഡി ഷനലിൻ്റെ ഒരു ഒരു മാച്ചിങ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റിയത് എയിം ഹൈ ആണ്. എയിം ഹൈനേക്കാൾ പ്രൈസ് വെച്ച് നോക്കുമ്പോൾ ഇതാണ് എനിക്ക് വാല്യൂ ഫോർ മണി ആയിട്ട് തോന്നിയത്. എയിം ഹൈനേക്കാളും കുറച്ചും കൂടി പെർഫോമൻസും ഈ ഒരു പ്രൊഡക്റ്റിന് കിട്ടുന്നുണ്ട്. സോ ട്രൈ ചെയ്ത് നോക്കുക. വാങ്ങിക്കാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം. സോ എനിവേസ് ദാറ്റ്സ് ഓൾ ഫോർ ദിസ് വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്.